വെൽക്കം ബാക്ക് ടു വിക്ടേഴ്സ് ഹെൽപ്പ്. നമ്മൾ ഇന്ന് പറയാൻ പോകുന്നത് തേർഡ് സ്റ്റാൻഡേർഡിലെ മാത്സ് പുസ്തകത്തിലെ രണ്ടാം അധ്യായമായ പിക്ക് ആൻഡ് ആഡ് കൂട്ടിച്ചേർക്കാം എന്ന പാഠഭാഗത്തിലെ 28-ാമത്തെ പേജിലുള്ള രണ്ട് വർക്കുകളാണ്. അതുപോലെ തന്നെ ഓഗസ്റ്റ് 13-ാം തീയതി വ്യാഴാഴ്ചത്തെ ഓൺലൈൻ ക്ലാസ്സിൽ ടീച്ചർ പറഞ്ഞിട്ടുള്ള ആക്ടിവിറ്റീസിൻ്റെ വീഡിയോ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഉൾപ്പെടുത്തുന്നുണ്ട്. അത് കാണാത്തവർ തീർച്ചയായും അത് കണ്ട് നോട്ട്സ് എഴുതിയെടുക്കുമല്ലോ. അതുപോലെ തന്നെ ഞാനൊരു കാര്യം പറഞ്ഞോട്ടെ, ഞാൻ കമൻസ് ചെയ്യണം. അതായത് നിങ്ങൾക്ക് എന്തെങ്കിലും പോർഷൻസിനെ കുറിച്ച് എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ കമൻസ് ചെയ്യണമെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഒന്ന് രണ്ട് പേരൊക്കെ അത് ചോദിക്കുന്നുണ്ട്, എന്തെങ്കിലും ഡൗട്ട് ഉണ്ടെങ്കിൽ. ചിലർക്കൊക്കെ മടിയാണ്, അങ്ങനെയൊന്നും വിചാരിക്കേണ്ട കാര്യമില്ല. നമ്മളിതൊരു കൂട്ടായ്മയാണ്. എനിക്കറിയാം നമ്മുടെ ഈ ചാനൽ കാണുന്നതിൽ കൂടുതലും കുട്ടികളുടെ അമ്മമാരായിരിക്കും അല്ലേ. അപ്പോൾ കുട്ടികളെക്കാളും അമ്മമാർക്ക് എന്തെങ്കിലും ചെയ്യുമ്പോൾ എന്തെങ്കിലും സംശയങ്ങൾ ഇങ്ങനെ എഴുതിയാൽ മതിയോ, അതും കൂടി എഴുതണം, അങ്ങനെയൊക്കെ കുറെ സംശയങ്ങൾ ഉണ്ടാവും. നിങ്ങൾ അന്ന് ചോദിക്കുന്നതിൽ ഒട്ടും മടിക്കേണ്ട ആവശ്യമില്ല. ഞാൻ തന്നെ കുറെ വർഷങ്ങൾ ഒരു സ്കൂളിലെ ടീച്ചറായി വർക്ക് ചെയ്തിരുന്നു. അപ്പോൾ പല പേരൻസിൻ്റെ അമ്മമാർക്ക് ചോദിക്കാൻ മടിയാണ്. പിന്നെ പിന്നെ അവർ ചോദിച്ചു തുടങ്ങി. എന്താന്ന് വെച്ചാൽ എല്ലാ കുഞ്ഞുങ്ങൾക്കും ഒരുപോലെ എല്ലാ കാര്യങ്ങളും ആദ്യം പറയുമ്പോൾ തന്നെ മനസ്സിലാവണമെന്നില്ല. ചില കാര്യങ്ങൾ ചിലർക്ക് മനസ്സിലാവും, ചിലർക്ക് മനസ്സിലാവത്തില്ല. അത് ഏതൊക്കെയാണെന്ന് എനിക്ക് മനസ്സിലാവണമെങ്കിൽ നിങ്ങൾ ഒരു കാര്യം ചെയ്യേണ്ടതുള്ളൂ. എന്താണോ ഡൗട്ട് ഉള്ളത് അത് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഞാൻ അതിന് തീർച്ചയായും റിപ്ലൈ ചെയ്യുന്നതായിരിക്കും. ഒരു കമൻറ്റിന് പോലും ഞാൻ മറുപടി ചെയ്യാതിരുന്നിട്ടില്ല. സോ ഇന്നത്തെ ക്ലാസ്സിലേക്ക് പോകാം. അപ്പോൾ രണ്ട് ആക്ടിവിറ്റീസ് ആണ് ഇന്ന് ചെയ്യുന്നത്. ആദ്യത്തെ ആക്ടിവിറ്റി ഏതാണെന്ന് നോക്കാം. നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. വിക്ടറി സെലിബ്രേഷൻ, വിജയോത്സവം. ലുക്ക് അറ്റ് ദ പോയിന്റ്സ് റിസീവ്ഡ് ബൈ ഈച്ച് ഗ്രൂപ്പ് ഇൻ ദ സ്കൂൾ സ്പോർട്സ് മീറ്റ്. സ്കൂൾ കായിക മേളയിൽ ഓരോ ഗ്രൂപ്പിനും കിട്ടിയ പോയിന്റുകളാണ് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കറിയാം സ്കൂളിൽ ഓരോ ഗ്രൂപ്പായിട്ട് തിരിച്ചിട്ടായിരിക്കും കോമ്പറ്റീഷൻസ് ഉണ്ടാവുക അല്ലേ. നോക്കാം, ഇവിടെ രണ്ട് ഗ്രൂപ്പുകളാണ് കൊടുത്തിട്ടുള്ളത്, ഫസ്റ്റ് ഗ്രൂപ്പ് ആൻഡ് സെക്കൻഡ് ഗ്രൂപ്പ്. നോക്കിക്കോളൂ. ഫസ്റ്റ് ഗ്രൂപ്പ് പറയുകയാണ്, വി ഹാവ് 70 points ഇൻ ഗ്രൂപ്പ് ഐറ്റംസ് ആൻഡ് 180 points ഇൻ ഇൻഡിവിജ്വൽ ഐറ്റംസ്. കായിക മേളയാവുമ്പോഴും വ്യക്തിഗത ഐറ്റംസും ഉണ്ടാകും, അതുപോലെ തന്നെ ഗ്രൂപ്പായിട്ട് പാർട്ടിസിപ്പേറ്റ് ചെയ്യേണ്ട ഐറ്റംസും ഉണ്ടാകും അല്ലേ. അപ്പോൾ ഈ ഗ്രൂപ്പ് ഐറ്റത്തിലും വ്യക്തിഗത ഐറ്റത്തിലും കൂടി ഇൻഡിവിജ്വൽ ഐറ്റത്തിലും കൂടി ആദ്യത്തെ ഗ്രൂപ്പിന് കിട്ടിയ പോയിന്റ്സ് എത്രയാണ് ടോട്ടൽ നമ്മൾ കണ്ടുപിടിക്കണം. അതുപോലെ സെക്കൻഡ് ഗ്രൂപ്പ് എന്താണ് പറയുന്നത്, വി ഹാവ് 60 points ഇൻ ഗ്രൂപ്പ് ഐറ്റംസ് ആൻഡ് 190 points ഇൻ ഇൻഡിവിജ്വൽ ഐറ്റംസ്. ഗ്രൂപ്പ് ഐറ്റത്തിന് ഞങ്ങൾക്ക് 60 points, അതുപോലെ ഇൻഡിവിജ്വൽ ഐറ്റംസിന് ഞങ്ങൾക്ക് 190 points കിട്ടി. അങ്ങനെ സെക്കൻഡ് ഗ്രൂപ്പ് പറയുന്നു. ഇനി ക്വസ്റ്റ്യൻ എന്താണ് നോക്കിക്കോളൂ. ഫൈൻഡ് ദ ടോട്ടൽ പോയിന്റ്സ് ഓഫ് ഈച്ച് ഗ്രൂപ്പ്. ഓരോ ഗ്രൂപ്പിന്റെയും ടോട്ടൽ പോയിന്റുകൾ കാണണം. രണ്ട് ഗ്രൂപ്പുകളാണല്ലോ ഉള്ളത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ ഇതാണ്, ഹൂ ഗോട്ട് മോർ. ഏത് ഗ്രൂപ്പിനാണ് കൂടുതൽ പോയിന്റ് കിട്ടിയെന്ന് നോക്കണം. അപ്പോൾ നമുക്ക് ആൻസർ നോക്കാം. മലയാളത്തിലുള്ള ക്വസ്റ്റ്യൻ കൂടി നോക്കിക്കോളൂ. വിജയോത്സവം, സ്കൂൾ കായിക മേളയിൽ ഇവർക്ക് ലഭിച്ച പോയിന്റുകൾ നോക്കൂ. ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഇനങ്ങളിൽ 70 points വ്യക്തിഗത ഇനങ്ങളിൽ 180 points കിട്ടി. രണ്ടാമത്തെ ഗ്രൂപ്പ് എന്താണ് പറയുന്നത്, ഞങ്ങൾക്ക് ഗ്രൂപ്പ് ഇനങ്ങളിൽ 60 points വ്യക്തിഗത ഇനങ്ങളിൽ 190 points കിട്ടി. എന്നിട്ടോ ഓരോ ഗ്രൂപ്പിന്റെയും മൊത്തം പോയിന്റുകൾ കാണുക, അതുപോലെ തന്നെ ഏത് ഗ്രൂപ്പിനാണ് കൂടുതൽ കിട്ടിയതെന്ന് എഴുതണം. ഇനി നമുക്ക് ഉത്തരം എഴുതാം. ആൻസർ നോക്കിക്കോളൂ. ടോട്ടൽ പോയിന്റ്സ് ഓഫ് ഫസ്റ്റ് ഗ്രൂപ്പ്, ആദ്യത്തെ ഗ്രൂപ്പിന്റെ മുഴുവൻ പോയിന്റുകൾ എത്ര എണ്ണം ഉണ്ട്, 180 + 70, രണ്ടും കൂടി ആഡ് ചെയ്യുമ്പോൾ കിട്ടിയ ആൻസർ 250. നെക്സ്റ്റ് ടോട്ടൽ പോയിന്റ്സ് ഓഫ് സെക്കൻഡ് ഗ്രൂപ്പ്, സെക്കൻഡ് ഗ്രൂപ്പിന്റെ ടോട്ടൽ പോയിന്റ്സ് എത്രയാണ്, 190 + 60, അതും 250 തന്നെ. ഇനി ഇത് മലയാളത്തിലെ ആൻസർ എഴുതിയിരിക്കുന്നു, നോക്കുക. ആദ്യ ഗ്രൂപ്പിന്റെ മൊത്തം പോയിന്റുകൾ 250, രണ്ടാം ഗ്രൂപ്പിന്റെ മൊത്തം പോയിന്റുകൾ അതും 250. ഇനി ഈ ആക്ടിവിറ്റിയുടെ തന്നെ സെക്കൻഡ് ക്വസ്റ്റ്യൻ എന്തായിരുന്നു, ഹൂ ഗോട്ട് മോർ, ആർക്കാണ് കൂടുതൽ പോയിന്റുകൾ കിട്ടിയതെന്ന്. രണ്ടു പേർക്ക് ഒരുപോലെയാണ് കിട്ടിയത് അല്ലേ. അപ്പൊ നമുക്ക് ആർക്കാണ് കൂടുതൽ ആർക്കാണ് കുറവ് എന്ന് പറയാനായിട്ട് സാധിക്കില്ല. അപ്പൊ എങ്ങനെ എഴുതണം, ദ നമ്പർ ഓഫ് പോയിന്റ്സ് ഗോട്ട് ബൈ ബോത്ത് ആർ സെയിം, രണ്ട് ഗ്രൂപ്പുകാരും നേടിയ പോയിന്റുകൾ ഒരുപോലെയാണ്. അപ്പോൾ നമ്മൾ ആ ആക്ടിവിറ്റി കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞു. ഇനി നെക്സ്റ്റ് ആക്ടിവിറ്റി നോക്കാം.
സെക്കൻഡ് ആക്ടിവിറ്റിയുടെ ക്വസ്റ്റ്യൻ നോക്കിക്കോളൂ. സർക്കസ്. Everyone was eager to see the circus. Today, tickets were given to 765 gents, 348 ladies and 92 kids. Find the total number of people who bought the tickets. അപ്പോൾ സർക്കസിനെ കുറിച്ചുള്ള ക്വസ്റ്റ്യൻ ആണ് വന്നിരിക്കുന്നത്. എല്ലാവരും അക്ഷമരായി സർക്കസ് കാണാൻ വേണ്ടി ഇരിക്കുകയായിരുന്നു. അപ്പോൾ ടിക്കറ്റുകളുടെ കാര്യത്തെ കുറിച്ചാണ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. നോക്കുക, അവിടെ 765 ടിക്കറ്റുകൾ പുരുഷന്മാർക്കാണ് കൊടുത്തത്. അതുപോലെ 348 ടിക്കറ്റ്സ് ലേഡീസിന് കൊടുത്തു, 92 ടിക്കറ്റ്സ് കിഡ്സിന് കൊടുത്തു. അങ്ങനെയാണെങ്കിൽ ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഹു ബോട്ട് ദ ടിക്കറ്റ്സ്, ഈ ടിക്കറ്റ്സ് വാങ്ങിച്ച മുഴുവൻ ആളുകളുടെ എണ്ണം എത്രയാണെന്ന് കണ്ടുപിടിക്കണം. നമുക്ക് ഇതേ ആക്ടിവിറ്റി മലയാളത്തിൽ ഒന്ന് നോക്കാം. സർക്കസ്. സർക്കസ് കാണാൻ എല്ലാവർക്കും ഉത്സാഹമായി. ഇന്ന് 765 പുരുഷന്മാരും 348 സ്ത്രീകളും 92 കുട്ടികളും ടിക്കറ്റ് എടുത്തിട്ടുണ്ട്. ടിക്കറ്റ് വാങ്ങിച്ച മൊത്തം ആളുകളുടെ എണ്ണം എത്രയാണ്? ഇതാണ് ക്വസ്റ്റ്യൻ. ഇനി നമുക്ക് ആൻസർ എഴുതാം. ദ ആൻസർ നോക്കിക്കോളൂ. ടോട്ടൽ നമ്പർ ഓഫ് പീപ്പിൾ ഹു ബോട്ട് ദ ടിക്കറ്റ്സ്, 765 പ്ലസ് 348 പ്ലസ് 92. സോ വി ഗോട്ട് ദ ആൻസർ 1205. ടിക്കറ്റ് വാങ്ങിച്ച മൊത്തം ആളുകളുടെ എണ്ണം 765 അധികം 348 അധികം 92, 1205. അങ്ങനെ നമുക്ക് ഉത്തരം കിട്ടി. നമ്മുടെ ഈ വീഡിയോയിൽ പറഞ്ഞ രണ്ട് ആക്ടിവിറ്റീസിൻ്റെ ആൻസറുകൾ എല്ലാവർക്കും മനസ്സിലായി കാണും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഈ വീഡിയോ ഇഷ്ടമായിട്ടുള്ളവർ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അതുപോലെ നമ്മുടെ ഈ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലാത്തവർ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്നു കമൻ്റ് ചെയ്യാൻ ആരും മറക്കേണ്ട. അതുപോലെ തന്നെ നമ്മൾ ആഡ് ചെയ്യുന്ന പ്രോബ്ലംസ് വരുമ്പോൾ നോട്ട്ബുക്കിൻ്റെ വലതുവശത്തായി അത് എങ്ങനെയാണ് കിട്ടിയത് എന്ന് കുഞ്ഞുങ്ങളത് എഴുതി കൂട്ടുന്നുണ്ടോ എന്ന് അമ്മമാരൊന്ന് ശ്രദ്ധിച്ചേക്കണേ. സോ നെക്സ്റ്റ് വീഡിയോയുമായി കാണാം. ലെറ്റ്സ് ഫൈൻഡ് സി അഗൈൻ. ബൈ.